ഇതാണ് റോഹു. പറയരിച്ച് വായിക്കേണ്ടി വരുമല്ലോ. അപ്പൊ നെമ്മീൻ പലതായിരിക്കുന്നു. ഒരു അര കിലോ നെത്തോലി. നെമ്മീൻ ചെറിയ മീനാ മാട്ടോ പറഞ്ഞേ. അതെടുക്കണുണ്ട്. എന്താ അമ്മേ പരിപാടി? പിന്നെ അച്ഛൻ്റെ മീൻ വാങ്ങി വന്നല്ലോ. അപ്പഴത്തേക്ക് ഞങ്ങള് നെത്തോലി എന്നാ പറയാ. അതെ, നെത്തോലി ഫ്രൈ. വേറെ എന്തെങ്കിലും പേരുണ്ട്? കൊഴുവ. എനിക്കതറിയില്ല. ഞങ്ങൾ നെത്തോലി എന്നാണ് പറയുക. അത് ഫ്രൈ ചെയ്യാനാണ്. പിന്നെ ഇത് നെയ്മീനാണ്. അത് നമ്മൾക്ക് കറി ഉണ്ടാക്കാനാണ്. അപ്പം ഞാനിന്ന് കോവയ്ക്ക തവറിന് ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ഇതെല്ലാം ഫിഷ് കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇത് ഞാൻ ആദ്യം ചോറ് വെക്കാൻ വിചാരിച്ചു. അപ്പം ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഞാനിട്ട് അരി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം അരി ഇടാം. ഓക്കെ, ഞാൻ കുക്കർ അടയ്ക്കാൻ പോവാണ്. ഓക്കെ, നമുക്കിനി അടുത്തത് നെത്തോലി വറുക്കാനുണ്ട്. ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒക്കെ മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് നാരങ്ങ കൂടെ അല്ല പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചത് കുഴച്ചെടുക്കുകയാണ്. ഇനി നെത്തോലി നമുക്കിതിനുള്ളിലിടാം. ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഞാനിനി ഇത് ഫ്രിഡ്ജിലോട്ട് മാരിനേഷന് വേണ്ടി വെക്കാൻ പോവാണ്. 5 to 10 minutes. ഇത് അരപ്പിനുള്ള സാധനങ്ങളാണ്. പുളി ഞാൻ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലെടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു വെക്കാണ്. ഇനി അതവിടെ ഒരു മടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾക്ക് തേങ്ങ, അരമുറി തേങ്ങയുണ്ട്. അത് നമുക്ക് ജാറിലോട്ടിടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 spoon മല്ലിപ്പൊടി, ഒരു ഹീപ്ഡ് മുളക് പൊടി, ഒരു 1.5 spoon ഇടുന്നുണ്ട് കേട്ടോ. മതി. എന്നിട്ട് ഞാനിത് നന്നായിട്ട് അരച്ചിട്ട് വരാം. എന്നിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് ഉള്ളി, ഇതും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അരച്ചിട്ട് വരാം കേട്ടോ. ആ, ഞാൻ അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. ആ, നല്ല മഷി പോലെ അരച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് നെയ്മീൻ കറി ഉണ്ടാക്കാം. അരച്ച് വെച്ചെടുക്കുന്ന അരപ്പ് നമുക്ക് ഈ ചട്ടിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. മിക്സി ജാറ് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. ചാറ് വേണോ അത്രയും വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഞാൻ നന്നായിട്ട് കൈ കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ വെജിറ്റബിൾസ്, അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഓക്കെ, ഞാനിതിൻ്റെ ഇത് അടുപ്പിലോട്ട് വെക്കാം. അരപ്പ് തിളച്ചോ നോക്കാം. ആ, നന്നായി തിളച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ തീ ഒന്ന് കുറച്ച് വെക്കുകയാണ്. പുളി ഞാൻ പിഴിഞ്ഞെടുത്തിരിക്കുകയാണ്. ആവശ്യമനുസരിച്ച് കുറച്ച് ഞാൻ ഇതിനകത്ത് ഒഴിക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറവാണെന്ന് തോന്നിയാൽ പിന്നെ ഒഴിക്കാം. നല്ല ഗും ഗും തിളച്ച് വരുന്ന മീൻ കറി. ഞാൻ ഇനി കുറച്ച് ഉപ്പിടുകയാണേ. ഇപ്പം നമുക്ക് ഇളക്കാം. മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇളക്കാൻ പറ്റില്ലേ? അതായത് നമ്മൾ ഇപ്പം എല്ലാം ഇളക്കി സാധനങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കി വെക്കണം. കാരണം മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇളക്കാൻ പറ്റില്ല. തവിയിട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കാൻ പറ്റില്ല. ആ, കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഞാനിന്ന് ഫിഷ് ഇടാൻ പോവാണേ. ഇനി ഞാനിതൊന്ന് ഇങ്ങനെ ചുറ്റിക്കാൻ പോവാണേ. ഞാനൊന്ന് നോക്കട്ടെ എല്ലാ ഉപ്പും മുളകും എല്ലാം ഉണ്ടാവുന്ന പാകത്തിന്. കുറച്ച് ഉലുവാപ്പൊടി ഇടുകയാണേ. എന്നിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണേ. ഒരു 2 minutes കൂടെ ഒന്ന് തിളച്ചോട്ടെ. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്, വെളിച്ചെണ്ണ. ഓക്കെ, നമ്മുടെ ഫിഷ് കറി റെഡിയായി. പാൻ കുറച്ച് ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കാം. അപ്പം നമ്മൾക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നെത്തോലി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇവിടെ തൂകി കൊടുക്കുകയാണ്. ഇത്
എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മറിച്ചിടാതെ അരയ്ക്കും വേട്ട. ഓക്കെ, നമ്മുടെ നെത്തോലി എന്തായി നോക്കാം. ആ, നല്ല വറുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യാന്നറിയാമോ, ഈ ഓയിൽ നമ്മൾക്ക് വേണ്ട. അപ്പം ഞാൻ അതിനെ ഈ പാനിനെ ഒന്നിങ്ങനെ ചരിച്ച് വെക്കും. ഞാൻ ഇതിൽ നിന്ന് അരപ്പുണ്ടെങ്കിൽ അതിങ്ങനെ മെല്ലോട്ട് കയറ്റി വെക്കാം. എന്നിട്ട് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചേക്കും കുറച്ച് നേരം, ഒരു 5 മിനിറ്റ്സ്. അപ്പം ഇതിലെ എണ്ണ മുഴുവൻ ഇങ്ങോട്ട് വന്നോളൂ. അപ്പം തീ ഓഫ് ചെയ്തിടണോ? ആ, തീ ഓഫ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കണം കേട്ടോ. പാൻ ചൂടായി, ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. പിന്നെ എണ്ണ ചൂടായി, കുറച്ച് കടലിട്ട് കൊടുക്കാം. പിന്നെ 2 വറ്റൽ മുളക് പൊട്ടിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില, എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും. ഉള്ളി വരണ്ടു കഴിഞ്ഞു. നമുക്ക് ഈ കോവയ്ക്ക ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് കുറച്ച് വരണ്ടോട്ടെ. അപ്പം ഞാൻ കുറച്ച് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് അടച്ചു വയ്ക്കാം. ഓക്കെ, എന്തായി നോക്കട്ടെ. ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഓക്കെ, പ്രോസസ് സ്പീഡപ്പ് ചെയ്യാനായിട്ട്. കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാമേ. എന്തായി നോക്കാം. നമ്മുടെ കോവയ്ക്ക തോരൻ. ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ വെച്ചാൽ മതി. അടച്ചു വെക്കണോ? അടച്ചു വെക്കണം, ലോ ഫ്ലെയിമിൽ. നമ്മുടെ കോവയ്ക്ക മെഴുക്കുപുരട്ടി ആയി കഴിഞ്ഞു. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചോറ് ഇനി ഒരു കുഴി ഉണ്ടാക്കട്ടെ. ഫിഷ് കറി, കോവയ്ക്ക തോരൻ, കണ്ണിമാങ്ങ അച്ചാറ്, പപ്പടം. അപ്പോൾ നമ്മുടെ ചോറ്, നെമ്മീൻ കറി, നെത്തോലി ഫ്രൈ, കോവയ്ക്ക തോരൻ, പപ്പടം എല്ലാം റെഡിയായി. ഇനി പോയി കഴിച്ചിട്ട് വരാൻ നല്ല വിശപ്പുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ടാൽ ഇനിയും ഞങ്ങൾക്ക് വീഡിയോ ഉണ്ടാക്കാനായിട്ടൊരു പ്രോത്സാഹനമായിരിക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ, കറി വീട് അമ്മാസ് കുക്കിംഗ് സൈനിങ് ഔട്ട്.